ഇന്ന് നമുക്ക് കൈപ്പയ്ക്ക ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 3 കൈപ്പയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്കൊരു പാൻ വെച്ച്, പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച കൈപ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചതിന് ശേഷം 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് 3 മിനിറ്റ് വേവിക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് പൊരിച്ചെടുക്കുക. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.